नमस्कार केंद्र आभ्यंतर मंत्री श्री अमित भाई शा इन कर्णाटक संदर्शिक इत वेरु संदर्शनमल्ल वलिय रीतियिलुल्ल राष्ट्रीय मानंगलुल्ल ओरु संदर्शनमाण कारणम दक्षिण भारतत्तिल बीजेपी की वेरोट्टमुल्ल ഏക സംസ്ഥാനമാണ് കർണാടക പക്ഷേ ബി ജെ പി അവിടെ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതായത് പാർട്ടി അവിടെ ഭരണ തുടർച്ച നേടുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ട് പാർട്ടിക്കുള്ളിൽ സംസ്ഥാന ബി ജെ പി സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അനൈക്യവും അസ്വാരസ്യങ്ങളുമുണ്ട് ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് കർണാടകയിൽ ഭരണ തുടർച്ച നേടുക അവിടെ ഒരു രാഷ്ട്രീയ സ്ഥിരത നൽകുക സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്നതാണ് ബി ജെ പിയുടെ പുതിയ ലക്ഷ്യം അതിനായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജാതി രാഷ്ട്രീയത്തിന് അന്ത്യം വരുത്തേണ്ടതുണ്ട് ജാതീയമായ ചില സമ്മർദ്ദങ്ങളെ ബി ജെ പി ഇപ്പോൾ അതിജീവിക്കുന്നുണ്ട് ചില ജാതി വിഭാഗങ്ങളെ പ്രീണിപ്പിക്കേണ്ടതായി വരുന്നു ഇതെല്ലാം അവസാനിപ്പിച്ച് 2014ൽ ഉത്തർപ്രദേശിൽ ചെയ്തതുപോലെ ജാതി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ദേശീയ അജണ്ടകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന അജണ്ടകളും വിഷയങ്ങളും ചർച്ച ചെയ്ത് രാഷ്ട്രീയ മുന്നേറ്റം നേടുക എന്ന തന്ത്രം കർണാടകയിലും കൊണ്ടുവരാൻ പോകുന്നു ബി ജെ പി എന്നതിൻ്റെ സൂചനയാണ് ഈ അമിത്ഷായുടെ സന്ദർശനം കാരണം ഉത്തർപ്രദേശിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിച്ച അനുഭവം അമിത്ഷായ്ക്കുണ്ട് അതിൻ്റെ സോഷ്യൽ എൻജിനീയറിങ്ങിന് അക്കാലത്ത് നേതൃത്വം വഹിച്ചത് അമിത്ഷാ ആയിരുന്നു അതുകൊണ്ട് തന്നെ കർണാടകയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം വരുത്തുക മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ബി ജെ പിക്ക് ഭരണ തുടർച്ച നൽകുക അങ്ങനെ കർണാടക സംസ്ഥാനത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് മാറ്റുക എന്നതാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യം അതിനായി ഉത്തരാഖണ്ഡിലും മറ്റും ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു നേതൃമാറ്റം നേതൃത്വം പരിഗണിച്ചിരുന്നതായി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കർണാടകയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നേതാവിന് പുതിയ നേതൃത്വത്തിന് കളം പിടിക്കാനുള്ള സമയം ലഭിക്കുന്നില്ല 2023 മെയ് വരെയാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി 2023 മെയ്ന് മുമ്പ് തന്നെ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു നേതൃമാറ്റം തൽക്കാലത്തേക്ക് വേണ്ട പക്ഷേ ബി ജെ പിക്ക് സംസ്ഥാന നേതൃത്വത്തിന് ഒരു പുതിയ മുഖം നൽകുക പോപ്പുലറായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ദേശീയതയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു നേതാവിനെ സംസ്ഥാന ബി ജെ പിയെ ഏൽപ്പിക്കുക എന്നൊരു കർത്തവ്യം അവിടെ കേന്ദ്ര നേതൃത്വത്തിനായുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് 2023 മെയ് വരെ നീട്ടാതെ നേരത്തെ തന്നെ അസംബ്ലി പിരിച്ചുവിട്ട് നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നൊരു തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ബി ജെ പി ഇപ്പോൾ കർണാടകയിൽ നടത്തുന്നത് നിലവിലെ സാഹചര്യമനുസരിച്ച് കർണാടകയിൽ 2023 മെയ്ന് വളരെ മുമ്പ് തന്നെ അതായത് ഏറ്റവും അടുത്ത ഒരു സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് കർണാടക ബി ജെ പിക്ക് പുതിയൊരു മുഖം നമ്മളാരും പ്രതീക്ഷിക്കാത്ത യുവാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ പോപ്പുലറായിട്ടുള്ള ഒരു നേതാവിനെ കർണാടക മുഖ്യമന്ത്രിക്ക് ജാതി സമവാക്യങ്ങൾക്ക് അതീതനായി വികസനത്തിന് മാത്രം ദേശീയതയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു നേതാവിനെ കർണാടകയിൽ പ്രതിഷ്ഠിക്കാനൊരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതനുസരിച്ച് ശരിയാണെങ്കിൽ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒരു പക്ഷേ കർണാടകയിൽ തിളങ്ങി നിൽക്കുന്ന യുവ നേതാവായ തേജസ്വി സൂര്യ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തലപ്പത്തേക്ക് വന്നേക്കാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കാനുള്ള സാധ്യത തേജസ്വിയെ പരിഗണിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് വിവാദമെല്ലാം കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അവിടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിക്കുക എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ഹിജാബ് വിവാദം അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഹിജാബ് വിവാദം കോടതി ഉത്തരവ് അതിനുശേഷം അത് കെട്ടടങ്ങിയപ്പോൾ നിലവിൽ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കർണാടകയിൽ രാഷ്ട്രീയ കളമൊരുക്കുകയാണ് ഇതിനു ബദലായി ഹിന്ദുത്വ വോട്ട് ബാങ്കുകളെ ഒന്നിപ്പിച്ചു നിർത്തുക ജാതിക്കതീതമായി വികസനത്തിന് വേണ്ടിയിട്ട് ദേശീയ ധാരയുള്ള അല്ലെങ്കിൽ ദേശീയ ചിന്താഗതിയുള്ള ബഹുജന സമൂഹത്തെ കർണാടകയിൽ ഒന്നിപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പിയും കളം പിടിക്കുകയാണ് ഏതായാലും കർണാടക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പുതിയ ഒരു നേതാവിൻ്റെ കീഴിലായിരിക്കും പുതിയ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കീഴിലായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആ സ്ഥാനത്തേക്ക്
തേജസ്വി സൂര്യ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വിദഗ്ധർ നൽകുന്ന അഭിപ്രായവും ആ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്നു. പ്രതിപക്ഷം അവിടെ കുറച്ചുകൂടി ദുർബലമാകുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ചയിൽ കവിഞ്ഞു മറ്റൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്നിടവിട്ട് ബി ജെ പി സർക്കാരുകൾ പരാജയപ്പെടുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. 2024 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കർണാടകയിൽ ഒരു ബി ജെ പി മന്ത്രിസഭയായിരിക്കണമെന്ന നിർബന്ധം നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കുമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ഏതു വിധേനയും സംസ്ഥാനത്ത് സംസ്ഥാന താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ വികസന കുതിപ്പിന് ഉണർവേകാനായി ഭരണ തുടർച്ച ഏതു വിധേനയും നേടാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ തേജസ്വി സൂര്യയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കർണാടകയിലുള്ളത്. ഇത് ഏതാണ്ട് ദേശീയ നേതൃത്വം തീരുമാനിച്ച ഉറപ്പിച്ച പോലെയാണ് ആ ദേശീയ നേതൃത്വത്തിൻ്റെ നീക്കമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർണാടകയിലെത്തുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കർണാടകയിൽ എത്തുന്നുണ്ട്. ഇത് തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികളെയും അലോസരപ്പെടുത്തുന്നുണ്ട്. വലിയൊരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണ്, വലിയൊരു മുന്നേറ്റമാണ് കർണാടകയിൽ ഇതോടുകൂടി ബി ജെ പി സ്വീകരിക്കുക എന്നാണ് അറിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.